ഹായ് ഫ്രണ്ട്സ്, നമുക്കും ഒരു കിഡിലും കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ഇവർക്കൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ടൊരു ഉള്ളി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു പച്ചമുളക് അതുപോലെ നമുക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചുവെച്ച കപ്പയാണിത്. നമുക്ക് അടുപ്പ് കത്തിച്ച് അവിടെ ഒരു പാത്രം വെച്ചെടുക്കാം. ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്, നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ച കപ്പ വേണം. ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഞണ്ടും ചെമ്മീൻ കൂടെ മിക്സാക്കിയൊരു കറിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് ഈ മിക്സാക്കിയിട്ട് കറി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കപ്പ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലപോലെ ഉടച്ചാൽ നമ്മൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി പച്ചമുളക് ആഡ് ചെയ്യാം. ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, നമുക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബിരിയാണി മസാല എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണ്, നമുക്കിനി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വെറൈറ്റി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ വന്നേരെ ബൈ.